നമസ്കാരം കേസിൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി 100 സ്ഥാനാർത്ഥികളിൽ 94 സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചു 6 പത്രികകൾ തള്ളി നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസ് കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ കോവിഡ് പശ്ചാത്തലത്തിൽ പ്രധാന പ്രചാരണം നവമാധ്യമങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സാമ്പിൾ പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങി ആരോഗ്യവകുപ്പ് അധികൃതർ ജില്ലാ ആശുപത്രി പഴയ സ്ഥിതിയിലേക്ക് മാറ്റും ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസ് റിമാൻഡിൽ കഴിയുന്ന എം സി കമർദീൻ എം എൽ എ ആൻജിയോഗ്രാം പരിശോധന നടത്തി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എം എൽ എ മഞ്ചേശ്വരത്തെ മല്ലുകുടി മക്കാം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റിൽ നിന്നും കക്കൂസ് മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വോട്ടവകാശം വിനിയോഗിക്കുന്നവർക്ക് മികച്ച സന്ദേശവുമായി വിദ്യാർത്ഥിയുടെ മനോഹര ഗാനം എടനീർ വിദ്യാമന്ത്രി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് റഫാൻ ആലപിച്ച ഗാനമാണ് ശ്രദ്ധേയമാവുന്നത് വാർത്തകൾ വിശദമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി 100 സ്ഥാനാർത്ഥികളിൽ 6 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 100 സ്ഥാനാർത്ഥികളിൽ 94 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു സ്വീകരിച്ചു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് അനുസൃതമല്ലാത്ത 6 പത്രികകൾ തള്ളി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശോധനയിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശകർ എന്നിവരും ഹാജരായിരുന്നു ആകെ ലഭിച്ച 137 പത്രികകൾ 50 മിനിറ്റിൽ സൂക്ഷ്മ പരിശോധനയിൽ പരാതിരഹിതമായ തീരുമാനമെടുത്ത് ജില്ലാ ഭരണ സംവിധാനം വീണ്ടും മാതൃകയായി കളക്ടറുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ചിട്ടമായ പരിശീലനവും കൃത്യമായ ആസൂത്രണവും സമയനിഷ്ഠയിൽ ഊന്നിയ കാര്യക്ഷമമായ പ്രവർത്തനവും നടത്തിയാണ് 50 മിനിറ്റ് കൊണ്ട് സൂക്ഷ്മ പരിശോധനയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് കെസിയൻ കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിൽ 10 വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി പ്രകാശിന് എതിരില്ലാതെ വിജയം സൂക്ഷ്മ പരിശോധനയിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ് പ്രകാശൻ വിജയിച്ചത് നേരത്തെ ഈ പഞ്ചായത്തിലെ എൽഡിഎഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 പേർ എതിരില്ലാതെ വിജയിച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം ഈ മാസം 23 കേൾക്കും ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പ്രദീപിന്റെ കസ്റ്റഡി തന്നെ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഈ മാസം തിങ്കളാഴ്ച വാദം തുടരും കേസിൽ പ്രതിയായ പ്രദീപ് കോട്ടത്തിലേക്ക് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ഉന്നത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും 2020 ജനുവരി 20 എറണാകുളത്ത് ഗൂഢാലോചന യോഗം നടന്നുവെന്നും ഈ യോഗത്തിൽ പ്രദീപ് പങ്കെടുത്തു എന്ന് അറിയേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫോൺ വിളിക്കാൻ ഉപയോഗിച്ച സിം കാർഡ് തിരുനെൽവേലി സ്വദേശിയുടെ പേരിൽ എടുത്തതാണെങ്കിലും ഒരു തവണ ഉപയോഗിച്ച ഫോണിന്റെ ടവർ ലൊക്കേഷൻ മാപ്പുസാക്ഷിയെ പിടിച്ചതിന് തൊട്ടടുത്ത ദിവസം പത്തനാപുരത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാപ്പുസാക്ഷിയായ ബേക്കൽ സ്വദേശിയെ സ്വാധീനിക്കാൻ വന്ന ദിവസം മാത്രം 25,000 രൂപ ചിലവാക്കിയ സംഘത്തിന് കേസിൽ ഇടപെടൽ നടത്താൻ കോടികൾ വരെ ചിലവാക്കാൻ മടിയില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രദീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം മാപ്പുസാക്ഷിയുടെ ബന്ധുവിനെ കാണാൻ വന്ന സിസിടിവി ദൃശ്യങ്ങൾ നിർണായക തെളിവാണ് അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു സോളാർ കേസിലും ഇടപെടൽ നടത്തിയ ആളാണ് പ്രദീപ് മാപ്പുസാക്ഷിയുടെ അമ്മാവനും അമ്മയും ഭയപ്പാടിലാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ച ഉടനെയാണ് മാപ്പുസാക്ഷിക്ക് ഭീഷണിക്കത്ത് വന്നതെന്ന പ്രതിഭാഗം വാദിച്ചു വാച്ച് വാങ്ങുന്നതിനാണ് ജ്വല്ലറിയിൽ വന്നത് ആരെയും കാണാനും ഭീഷണിപ്പെടുത്താനും അല്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു കോടതിയിൽ അദ്ദേഹത്തിന് ഈ ജാമ്യാപേക്ഷ അന്തിമ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവ് ഓൾറെഡി ഉണ്ട് 17-ാം തീയതി ഉത്തരവുണ്ട് അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിച്ചു ഇന്നലെ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് വിധേയമായി ഇന്ന് പ്രാഥമിക വാദം ഇന്ന് കേട്ടു ഇനി തുടർവാദം 23-ന് വെച്ചിട്ടുണ്ട് എന്നാൽ ജാമ്യഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന മുൻ ഉത്തരവ് നിലനിൽക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് കെസിയൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞതോടെ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിനാണ് മുന്നണികൾ പ്രാധാന്യം നൽകുന്നത്
കോവിഡ് കാലത്തെ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുള്ള ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിൽ അമർന്നിരിക്കുകയാണ് കാസർഗോഡ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞ സാഹചര്യത്തിൽ ജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രചാരണ പരിപാടികളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും സജീവമാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ നവമാധ്യമങ്ങളിൽ കൂടിയുള്ള പ്രചാരണത്തിനാണ് എല്ലാവരും പ്രാധാന്യം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മടിക്കൈ പഞ്ചായത്തിലെ മൂന്നിടങ്ങളിലും കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ഒരിടത്തും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് LDFന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. എന്നാൽ ജില്ലാ പഞ്ചായത്തടക്കം കഴിഞ്ഞ തവണ നേടുവാൻ സാധിച്ചത് ഇക്കുറിയും ആവർത്തിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. ഇക്കുറി കാസർഗോഡ് ജില്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയാകുമെന്നും NDA മികച്ച വിജയം കരസ്ഥമാക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കൂടാതെ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി മത്സരിക്കുന്ന സ്വതന്ത്രരും മറ്റ് സംഘടനകളും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. പടന്ന പഞ്ചായത്തിലെ രണ്ടാം വാർഡിനെ ചൊല്ലിയുള്ള UDFലെ തർക്കവും ഷാനവാസ് പാതൂരിൻ്റെ കോൺഗ്രസിൽ നിന്നുള്ള രാജിയും ജോസഫ് വിഭാഗത്തിൻ്റെ UDFലെ പിന്മാറ്റവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വിവാദ വിഷയങ്ങളായി. രാഷ്ട്രീയ രംഗം ഇത്തരത്തിൽ ചൂടുപിടിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലായിടങ്ങളിലും ശക്തമായ പോരാട്ടങ്ങളായിരിക്കും നടക്കുക. ന്യൂസ് ഡെസ്ക്, KCN. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന MC കമറുദ്ദീൻ MLA ആൻജിയോഗ്രാം പരിശോധന നടത്തി. ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് MC കമറുദ്ദീൻ MLA. നെഞ്ചുവേദനയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് MLA പരിയാരം മെഡിക്കൽ കോളേജിലെ ICUയിലേക്ക് മാറ്റിയത്. ആൻജിയോഗ്രാം പരിശോധന റിപ്പോർട്ട് വന്ന ശേഷം തുടർ ചികിത്സ തീരുമാനിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുദീപ് അറിയിച്ചിരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ നേരിട്ട് വിളിച്ച് കമറുദ്ദീൻ്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ആശുപത്രി അധികൃതരോട് ചോദിച്ചറിഞ്ഞു. അതേസമയം കേസിലെ ഒന്നാം പ്രതി പൂക്കോയ് തങ്ങളെ പിടിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി രണ്ടാഴ്ചയാകുമ്പോഴും പൂക്കോയ് തങ്ങൾ ഒളിവിൽ തുടരുകയാണ്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കമറുദ്ദീൻ MLAക്കൊപ്പം 100+ വഞ്ചന കേസുകളിൽ കൂട്ടുപ്രതിയാണ് പൂക്കോയ് തങ്ങൾ. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സാമ്പിൾ പരിശോധന ശക്തമാക്കാനൊരുങ്ങി ആരോഗ്യവകുപ്പ് അധികൃതർ. ജില്ലാ ആശുപത്രി പഴയ സ്ഥിതിയിലേക്ക് മാറ്റാനും നടപടി ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ്. ജില്ലാതല കൊറോണ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും സാമ്പിൾ പരിശോധന വർദ്ധിപ്പിക്കുന്നതിന് ജില്ലാതല കൊറോണ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകളും ജീവനക്കാരും പൊതുഗതാഗത സംവിധാനത്തിലെ ഡ്രൈവർമാരും ജീവനക്കാരും പൊതുജനങ്ങളും ആൻറ്റിജൻ പരിശോധനയ്ക്ക് വിധേയനായി സഹകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് പറഞ്ഞു. അതോടൊപ്പം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കിയതിനെ തുടർന്ന് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് കോവിഡ് ആശുപത്രിയിലും ടാറ്റ കോവിഡ് ആശുപത്രിയിലും ആവശ്യമായ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടി ഊർജിതമാക്കിയിട്ടുണ്ട്. December 1 കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പഴയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് പ്രത്യാശിക്കുന്നതെന്നും DMO പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN. മഞ്ചേശ്വരം പഞ്ചായത്തിലെ 8 വാർഡ് പരിധിയിലുള്ള മല്ലുകുടി മകാം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റിൽ നിന്നും കക്കൂസ് മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. പലതവണ ഫ്ളാറ്റ് ഉടമയ്ക്കും ആരോഗ്യവകുപ്പ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും സംഭവത്തിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. ആവർത്തിച്ചു വരുന്ന പകർച്ചവ്യാധികൾ നമ്മുടെ ശുചിത്വമില്ലായ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ബോധവൽക്കരണം നടത്തുമ്പോൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് പരിധിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന കക്കൂസ് മാലിന്യം കൊണ്ട് വൃത്തിഹീനമായ പൊതുസ്ഥലങ്ങൾ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്ന അധികൃതർക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടെ വെള്ളം പോകുന്നു, ഡ്രെയിനേജിന്റെ വെള്ളമാണ് വരുന്നത്. ഇവിടക്ക് നമ്മളെ മക്കാമ റോഡിൽ KGM റോഡ് അതിന് ടച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഫ്ളാറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഓണർ ഇവിടെ ഇല്ല. ഇതുകൊണ്ട് ഇതിനൊന്ന് പഞ്ചായത്തും ഇവിടെ കൂടിയിട്ട് ഇതിനെ നോക്കി ഇതിനൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം. ബന്ധപ്പെട്ടവർ ഉടൻ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വോട്ടവകാശം വിനിയോഗിക്കുന്നവർക്ക് മികച്ച സന്ദേശവുമായി വിദ്യാർത്ഥിയുടെ മനോഹര ഗാനം. കാസർഗോഡ് എടനീർ വിദ്യാമന്ദിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് റഫാൻ ആലപിച്ച ഗാനമാണ് ശ്രദ്ധേയമാവുന്നത്. നാട്ടാരെ കൂട്ടാരെ വോട്ടർമാരെ, നാടിൻ്റെ നന്മയ്ക്കായി വോട്ട് ചെയ്യൂ. നേട്ടങ്ങൾ കൊയ്യുന്ന മുന്നണിക്കായി നേരോടെ നിർഭയം വോട്ട് ചെയ്യൂ. നാടിൻ വികസനം
വോട്ടവകാശം എല്ലാവരും കൃത്യമായി വിനിയോഗിക്കണമെന്ന അഭ്യർത്ഥനയോടൊപ്പം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് റഫാൻ ആലപിക്കുന്ന ഗാനത്തിന്റെ പ്രമേയം. 2 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ഈ ഗാനം. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലുള്ള ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എല്ലാ കാലത്തും പുഞ്ചിരി തൂകിയ മുഖവുമായി വന്ന് പിന്നീട് അപ്രത്യക്ഷരാകുന്ന സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കുമുള്ള മറുപടി കൂടിയാണ് ഗാനത്തിലെ വരികൾ. അതുതരാമിതുതരാമെന്ന് മൊഴിഞ്ഞു അതിനുശേഷം ആ വഴിയും പോയി മറന്നു. അതുതരാമിതുതരാമെന്ന് മൊഴിഞ്ഞു അതിനുശേഷം ആ വഴിയും പോയി മറന്നു. യുവ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ റഹീം കല്ലായത്തിന്റെ മകനാണ് റഫാൻ. കാസർഗോഡ് എടനീർ വിദ്യാമന്ദിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച റഫാൻ സ്കൂളിലെയും നാട്ടിലെയും അറിയപ്പെടുന്ന കലാകാരൻ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് KCN. ശുചിത്വ മിഷൻ പ്രചാരണ വാഹനം കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടങ്ങി. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് ജില്ലാ ശുചിത്വ മിഷന്റെ വാഹന പ്രചാരണം. ശുചിത്വ മിഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനം കലക്ടർ ഡോക്ടർ ടി സജിത് ബാബു ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏത് സ്ഥാപനത്തിലും ഏത് വസ്തുവിൽ നിന്നാണെന്ന കാര്യം കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ലക്ഷ്മി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ വി പ്രേമരാജൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ, പ്രോഗ്രാം ഓഫീസർ കെ വി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ചെങ്കള കൃഷിഭവന്റെ സഹകരണത്തോടെ തേജസ് പുരുഷ സ്വയം സഹായ സംഘവും EMS സ്മാരക വായനശാലയും സംയുക്തമായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. എടനീർ കളരയിലെ നാരായണൻ, അമ്പാടി നരിക്കടുപ്പ് എന്നിവർ നൽകിയ 1 ഹെക്ടർ തരിശുഭൂമിയിലാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കിയത്. കളരി കൃഷ്ണനാണ് കൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശം നൽകിയത്. CPIM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്ന 100,000 ഹെക്ടർ ഭൂമി ഇതുപോലുള്ള വായനശാലകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നെൽകൃഷി കൂടാതെ പച്ചക്കറി കൃഷി, മറ്റു കൃഷികൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെയാകെ ലോകത്തിനാകെ മാതൃകയാക്കുന്ന രീതിയിൽ ഈ വർഷം ഏറ്റവും പ്രയാസമേറിയ കൊറോണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ നാടിനെ കാർഷിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. വായനശാല പ്രസിഡന്റ് കെ രാമൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി CV കൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഗോപാലൻ, വേണുഗോപാലൻ, വായനശാല സെക്രട്ടറി കെ രാജൻ മാസ്റ്റർ, കളരി ബ്രാഞ്ച് സെക്രട്ടറി കെ വി സുകുമാരൻ, എടനീർ ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞിരാമൻ, സംഘം സെക്രട്ടറി കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കള്ളക്കേസുകൾ കൊണ്ടോ അറസ്റ്റ് കൊണ്ടോ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് എന്നെ നിലയ്ക്കുന്ന MLA അച്ചാനൂർ പഞ്ചായത്ത് 5-14 വാർഡ് UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്ചാനൂർ പഞ്ചായത്ത് 5-14 വാർഡ് UDF കൺവെൻഷൻ നടന്നു. എന്നെ നിലയ്ക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. കള്ളക്കേസുകൾ കൊണ്ടോ അറസ്റ്റ് കൊണ്ടോ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള ആദ്യ തുക കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വൻഫൂർ അബ്ദുറഹ്മാനിൽ നിന്നും ഖാലിദ് അറബിക്കടുത്ത് ബി ഷുക്കൂർ ഹാജി എന്നിവർ ഏറ്റുവാങ്ങി. യോഗത്തിൽ വെച്ച് UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം ഗ്രീൻ സ്റ്റാർ അതിഞ്ഞാൽ പുറത്തിറക്കിയ ജേഴ്സിയുടെ ലോഞ്ചിംഗ് എന്നെ നിലയ്ക്കുന്ന MLA MBM അഷ്റഫിന് കൈമാറി നിർവഹിച്ചു. CH സുലൈമാൻ ഹാജി അധ്യക്ഷനായി. മട്ടൻ മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. വൻഫൂർ അബ്ദുറഹ്മാൻ, തെരുവത്ത മൂസ ഹാജി, എ ഹമീദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, മുബാറക് ഹസേനാർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മടിക്കേരി ഡിവിഷൻ സ്ഥാനാർത്ഥി കെ ശ്രീജ, കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അജാനൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ലക്ഷ്മി തമ്പാൻ, 5ാം വാർഡ് സ്ഥാനാർത്ഥി ഷക്കീല ബദറുദ്ദീൻ, 14ാം വാർഡ് സ്ഥാനാർത്ഥി ഷീബ ഉമർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
സമഗ്ര വികസന മുന്നേറ്റത്തിനായി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അച്ചാനൂർ പഞ്ചായത്ത് 21-ാം വാർഡ് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷക്കാലം അജാനൂർ പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനെതിരെ സമഗ്ര വികസന മുന്നേറ്റത്തിന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അജാനൂർ പഞ്ചായത്ത് 21-ാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ മാട്ടുമ്മൽ അധ്യക്ഷനായി. മുൻ മെമ്പർ പി പി നസീമ ടീച്ചർക്കുള്ള വാർഡ് കമ്മിറ്റിയുടെ ഉപഹാരം മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി വൻഫൂർ അബ്ദുറഹ്മാൻ സമ്മാനിച്ചു. പി വി സുരേഷ്, തെരുവത്ത് മുസ ഹാജി, പി എം ഫാറൂഖ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, ഇസ്മായിൽ ചിത്താരി, സി വി തമ്പാൻ, വി കമാരൻ, മുബാറക് സീനാർ ഹാജി, ബഷീർ ആറങ്ങാടി, എ പി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ടി കെ വിനോദ് നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലേക്ക് മത്സരിക്കുന്ന ടി കെ സുമയ്യ, സെവൻ സ്റ്റാർ അബ്ദുറഹ്മാൻ എന്നിവർക്ക് പിന്തുണയറിയിച്ച് അസംഘടിത തൊഴിലാളി യൂണിയൻ കെട്ടിവെക്കാനുള്ള തുക കൈമാറി. December 14 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലിലേക്ക് മത്സരിക്കുന്ന അസംഘടിത തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഭാരവാഹികളായ ടി കെ സുമയ്യ, സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ എന്നിവർക്ക് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള തുക അസംഘടിത തൊഴിലാളി യൂണിയൻ എസ് ടി യു കാഞ്ഞങ്ങാട് കമ്മിറ്റി നൽകി. ജില്ലാ പ്രസിഡന്റ് ജാഫർ മൊബാരിക്കുണ്ട് തുക കൈമാറി. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി സാജിദ് പടന്നക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂനിസ് വടക്കരമുക്ക് അധ്യക്ഷനായി. കുഞ്ഞാമത് കല്ലൂരാവി, സക്കീന മിനാപ്പീസ്, സി എച്ച് സുബൈദ, റഹ്മാൻ അമ്പലത്തറ, ബി കെ മൊയ്തോ, മജീദ് വേങ്ങര, അബ്ദുൾ റഹ്മാൻ ഹദ്ദാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 100 സ്ഥാനാർത്ഥികളിൽ 94 സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചു. 6 പത്രികകൾ തള്ളി. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസ്. കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഓഫീസ് സെക്രട്ടറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം തിങ്കളാഴ്ച. നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു. ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രധാന പ്രചാരണം നവമാധ്യമങ്ങളിൽ. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സാമ്പിൾ പരിശോധന ശക്തമാക്കാനൊരുങ്ങി ആരോഗ്യവകുപ്പ് അധികൃതർ. ജില്ലാ ആശുപത്രി പഴയ സ്ഥിതിയിലേക്ക് മാറ്റും. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസ്. റിമാൻഡിൽ കഴിയുന്ന എം സി കമറുദ്ദീൻ എം എൽ എ ആൻജിയോഗ്രാം പരിശോധന നടത്തി. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എം എൽ എ. മഞ്ചേശ്വരത്തെ മല്ലുകുടി മഖാം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റിൽ നിന്നും കക്കൂസ് മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. വോട്ടവകാശം വിനിയോഗിക്കുന്നവർക്ക് മികച്ച സന്ദേശവുമായി വിദ്യാർത്ഥിയുടെ മനോഹര ഗാനം. എടനീർ വിദ്യാമന്ത്രി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് റഫാൻ ആലപിച്ച ഗാനമാണ് ശ്രദ്ധേയമാവുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.